ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് പ്രസന്ന. എല്ലാവർക്കും പി ആർ നായർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. നമ്മൾ പലതരത്തിലുള്ള കൊഴുക്കട്ടയും കഴിച്ചിട്ടുണ്ടാവൂല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളതും വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതായ ഒരു ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട, സുന്ദരി കൊഴുക്കട്ട എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ഭയങ്കര ടേസ്റ്റും ആണ്, നല്ല ഹെൽത്തിയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. പിന്നെ കൂടാതെ ഇതൊരു ഇൻസ്റ്റൻറ്റ് കൊടുക്കട്ട കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴും നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും എല്ലാം ഒരു ഇതായിട്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ എനിക്ക് ഡിന്നറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ, പലർക്കും അറിയുമായിരിക്കും നമ്മൾ പലതരത്തിലുള്ള കൊഴുക്കട്ടയും കഴിക്കുന്നതാണല്ലോ, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ക്യാരറ്റ്, ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. എല്ലാ പച്ചക്കറികളും നമ്മൾ പൊടിപൊടിയായിട്ട് അരിയണം. പിന്നെ ബീൻസാണ്. പിന്നെ ഞാനിവിടെ തിരിക്കുന്നത് ചീരയാണ്, നാടൻ ചീരയാണ് ഒരുതുണ്ട്. പിന്നെ കോളിഫ്ലവറ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം, കാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങൾക്ക് സെലറി വേണമെങ്കിൽ ഇഷ്ടം. അവരവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഇവിടെ ഉള്ളത് എനിക്കിഷ്ടമായിട്ടുള്ളതായിട്ടുള്ള പച്ചക്കറികളാണ് ചേർത്തിരിക്കുന്നത്. ക്യാബേജൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് കുട്ടികൾക്ക് കൊടുക്കണതെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിനെ കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയുണ്ട്, പിന്നെ ഡേറ്റ്സ്, പിന്നെ കാഷ്യു, ബദാം, പിസ്താച്ചു എല്ലാം കൂടെ ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നിലക്കടല. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കടുക്, കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകാണത്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ജീരകം, ഉപ്പ്, കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം, പിന്നെ നെയ്യ്, ഓയില്. അത് ഓപ്ഷണലാണ്, നെയ്യൊക്കെ അവരവർക്ക് വേണ്ടുന്നത് എടുത്താൽ മതി. അത് നെയ്യല്ല, ഓയിൽ മാത്രമേ വേണ്ടുമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ടുള്ള നമ്മൾ ഇൻസ്റ്റൻറ്റ് കൊഴുക്കട്ടയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തിരിക്കോ ഇടിയപ്പത്തിനോ ഒന്നോ എടുക്കുന്ന അരിപ്പൊടിയല്ല, പുട്ടിൻ്റെ അരിപ്പൊടി. അതായത് അരിപ്പൊടിക്ക് കുറച്ച് തരി ഉണ്ടാവും, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളൊരു റവ പരുവത്തിലുള്ള അരിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. ഞാനിത് ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പൊടിയാണ് കേട്ടോ അവിടെ എടുക്കണത്. മൂന്ന് ഗ്ലാസ് പൊടി ഇതാ, ഞാൻ ഇങ്ങനെയൊക്കെ മൂന്ന് ഗ്ലാസ് പൊടി ഇതിനെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അറിയാമല്ലോ എല്ലാവർക്കും ഉപ്പിൻ്റെ ഒരു അളവ്. നമുക്ക് മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോറി കേട്ടോ, ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ ഒരു മുറി തേങ്ങ ഇവിടെ ചിരവി കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എന്താ പറയുക അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യം വെള്ളം നന്നായി വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിരിക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പൊടിയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി, ഒരുപാട് വെള്ളം ആവശ്യമില്ല, കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ആവശ്യം നമുക്കറിയാവുന്നതല്ലേ കൊഴുക്കട്ടയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാന് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാന അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള, ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഓപ്ഷണലാണ്, ഞാനൊരു ലേശം ആ മണം നല്ല ഒരു ഇതുണ്ടാവും, അതിനൊരു സ്വല്പം ഒഴിക്കുന്നേ ഉള്ളൂ. ബാക്കി ഞാൻ ഒഴിക്കുന്നത് ഇവിടെ ഓയിലാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, എന്താ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ആ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് നമ്മളതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരാനുള്ള
നമ്മുടെ കടുക് പൊട്ടി അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഞാനിപ്പോൾ അവിടെ ആദ്യം ഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇനി ഇതിൽ ഓരോ ആവശ്യത്തിനുള്ള ഇഞ്ചി എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അറിയാലോ നമുക്ക് ഓരോന്ന് ഓരോന്നിൻ്റെയും വേവിൻ്റെ ഇതറിയാലോ. പക്ഷെ എല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വരയ്ക്കും. ഇളക്കുക ആ സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു സ്വല്പം ഉപ്പ് കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാവ് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മാവ് ഏത് പരുവത്തിലായിട്ടുണ്ടെന്ന്. അപ്പോൾ വെള്ളമെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ലേശം ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയണൈസിൻ്റെ കൂടെ കുട്ടികൾക്കൊക്കെ മയണൈസ് ചേർത്ത് കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും. ഇത് അതിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അവർ നന്നായി കഴിക്കുകയും ചെയ്യും. ഈ പച്ചക്കറിയൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒക്കെ നോക്കാൻ കേട്ടോ. കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല മയവും നല്ല ഒരു സോഫ്റ്റായിട്ട് നമ്മുടെ കൊഴുക്കട്ട വരുള്ളൂ കേട്ടോ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുഴച്ച് ഇങ്ങനെ നമ്മൾ ഉരുട്ടാനായിട്ട് എടുക്കുന്ന ഈ സമയത്ത് ആർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് നെയ്യൊക്കെ അത് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർക്കണില്ല, ആദ്യം നമ്മൾ ഇത്തിരി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നു. ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലോ എന്തെല്ലാം നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയുടെ മാവിൻ്റെ ഒരു പരുവം പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് ഇതുമല്ല. അത് നമുക്കൊന്ന് പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് അധികം ഒരുപാട് വലിയ ഉരുളകളാക്കാതെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ സുന്ദരി കൊഴുക്കട്ട റെഡിയായി നോക്കി. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, പിടിക്കണമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് എടുത്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.